good morning and welcome to Varthamanam. Innatha pradhanapetta patravarthakal. ഇന്ത്യയിലും കേരളത്തിലും കൊറോണ വൈറസ് എന്നത് ഒരു വിദേശ പനിയാണ് വിദേശ പ്രതിഭാസമാണ് ഇതപര്യന്തം ചൈനയിൽ നിന്ന് ആരംഭിച്ച് മറ്റ് 20 രാജ്യങ്ങളിലേക്ക് പകർന്ന പനി ഒരു വിദേശത്തുള്ള പനി പക്ഷേ നാം പൊതുവേ ജാഗ്രത പുലർത്തിയാൽ മതി എന്ന ചിന്ത വിട്ട് ആ വിദേശ പനി സ്വദേശത്തേക്ക് എത്തി ഇന്ത്യയിലേക്ക് എത്തി അതും കേരളത്തിലേക്ക് എത്തി കേരളത്തിൽ നിന്ന് ചൈനയിൽ വൈദ്യശാസ്ത്രം പഠിക്കാൻ പോയ വിദ്യാർത്ഥിനി തൃശ്ശൂർകാരി വിദ്യാർത്ഥിനി അവരിലാണ് കൊറോണ വൈറസിന്റെ സാന്നിധ്യം വളരെ ദുർബലമായ ഫീബിൾ എലമെന്റുകൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആദ്യമായി കൊറോണ അസുഖം പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇന്ത്യയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ് കേരളം വിദേശത്തേക്ക് അതിന്റെ മുഴുവൻ ജാലകങ്ങളും വാതിലുകളും തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് നല്ല കാര്യങ്ങൾക്കൊപ്പം ഇത്തരം പനി പോലെയുള്ള ചീത്ത കാര്യങ്ങളും നമുക്ക് ലഭിക്കുക സ്വാഭാവികം മലയാള മനോരമ കാണുക കേരളത്തിലും കൊറോണ ജാഗ്രത വേണ്ടി വരും ഇന്ത്യയിലെ ആദ്യ കൊറോണ വൈറസ് രോഗം തൃശ്ശൂരിൽ രോഗി ചൈനയിലെ വുഹാനിൽ നിന്ന് തിരിച്ചെത്തിയ വിദ്യാർത്ഥിനി സൗദി അറേബ്യയിലെ മലയാളി നഴ്സിനും രോഗം മലേഷ്യയിൽ ഇന്ത്യക്കാരന്റെ മരണം കൊറോണയെന്ന് സംശയം അതൊരു സംശയമാണ് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ലോകത്തെ നടുക്കി അതിവേഗം പടരുന്ന ചൈനീസ് കൊറോണ വൈറസ് രോഗം ഇന്ത്യയിൽ ആദ്യമായി തൃശ്ശൂരിൽ സ്ഥിരീകരിച്ചു വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിലെ വുഹാനിൽ നിന്ന് തിരിച്ചെത്തിയ തൃശൂർ സ്വദേശിനിക്കാണ് രോഗം ഏതുതരം ചികിത്സ ലഭ്യമാക്കണമെന്നത് നിർണയിക്കാനുള്ള പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും രോഗി വുഹാൻ മെഡിക്കൽ സർവകലാശാലയിലെ ഒന്നാം വർഷം MBBS വിദ്യാർത്ഥിനിയാണ് ഇവർക്കൊപ്പം തിരിച്ചെത്തിയ നാല് സഹപാഠികളെയും ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതിൽ രണ്ടു പേർക്ക് രോഗമില്ലെന്ന് സ്ഥിരീകരിച്ചു ഒരു വിദ്യാർത്ഥിയുടെ ഫലം ഇനിയും വരാനുണ്ട് എല്ലാവരുടെയും ആരോഗ്യനില പൊതുവിൽ തൃപ്തികരമാണ് അക്കാര്യത്തിൽ ആശങ്ക വേണ്ട എന്ന നിലയ്ക്കുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത് ഇതുവഴി കൊറോണ എന്നത് ഈ വൈറൽ അസുഖം വൈറൽ പനി എന്നത് ഒരുപക്ഷെ ഇന്ത്യൻ പ്രതിഭാസമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ നിലയ്ക്കുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത് മരണനിരക്ക് കൊറോണയുമായി ബന്ധിപ്പിച്ച് ചൈനയിൽ 170 എന്നാണ് വാർത്ത അതായിരിക്കാനിടയില്ല കൂടാനിടയുണ്ട് ഇന്നലെ രാത്രിയുടെ കണക്കാണത് രോഗം സ്ഥിരീകരിച്ചത് 20 രാജ്യങ്ങളിൽ ആ വാർത്തയും മനോരമ ഒന്നാം പുറത്തു തരുന്നു അതിപ്രകാരം പുതിയ കൊറോണ വൈറസ് മൂലം ചൈനയിൽ മരിച്ചവരുടെ എണ്ണം 170 അത് 180 വരെയൊക്കെ ആകാം 8,700 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും ചൈനയ്ക്ക് പുറത്ത് രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം ഇതുവരെ 25 ചൈനയിൽ 8,100 ലോകത്ത് ബാക്കി ലോകത്ത് അത് 75 ഇന്ത്യയടക്കം 20 രാജ്യങ്ങളിലാണ് രോഗം പടർന്നിട്ടുള്ളത് ചൈനയിൽ ഇതുവരെ വൈറസ് ബാധ ഉണ്ടാകാതിരുന്ന ടിബറ്റിൽ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തു പടരുക തന്നെയാണ് പനി 75% പേരിലും വൈറസ് ബാധ കുഴപ്പമുണ്ടാക്കുന്ന പനിയല്ല ഉൽപ്പാദിപ്പിക്കുന്നത് അത് ആശ്വാസദായകമായൊരു വാർത്ത തന്നെ ആ വാർത്തയും മനോരമയുടെ ഒന്നാം പുറമാണ് തരുന്നത് കാണുക 2 മുതൽ 14 ദിവസം വരെയുള്ള കാലയളവിനിടെ രോഗലക്ഷണങ്ങൾ പ്രകടമാകും 75% പേരിലും വൈറസ് ബാധ കാര്യമായ കുഴപ്പമുണ്ടാക്കില്ല ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയുമുള്ളവരെ വൈറസ് കാര്യമായി ബാധിക്കില്ല മുൻപ് രോഗികളായിരുന്നവരിലും ഗർഭിണികളിലുമാണ് അതേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് തുടങ്ങിയ അനുബന്ധ വാർത്തകളും തരുന്നു മലയാള മനോരമ മാതൃഭൂമി ഇന്ന് കൊറോണയെക്കുറിച്ച് പറയുന്നത് വിവിധങ്ങളായ വാർത്തകൾ തരുന്നു
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊറോണയുമായി ബന്ധിപ്പിച്ച് വാർത്ത നമുക്ക് തരുമ്പോൾ അതൊരു ആഗോള അടിയന്തിരാവസ്ഥയായി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് തരുന്ന നമുക്ക് ലഭിക്കുന്ന വാർത്ത. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യ അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചു, പ്രഖ്യാപിക്കും എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത് എങ്കിൽ ആ പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. ആരോഗ്യ അടിയന്തിരാവസ്ഥ ലോകത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഐക്യരാഷ്ട്രസഭയുടെ സംഘടന അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനീവയിൽ നിന്ന് ആ വാർത്ത മാതൃഭൂമി ഒന്നാം പേജിൽ ആദ്യ വാർത്ത. കൊറോണ വൈറസ് ബാധയ്ക്കെതിരെ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചു. ചൈനയ്ക്ക് പുറമെ മറ്റ് രാജ്യങ്ങളിലേക്ക് പടരുന്നതാണ് ഈ നടപടിയിലേക്ക് ലോകത്തെ നയിച്ചിരിക്കുന്നത് എന്നീ വാർത്ത നമ്മോട് പറയുന്നു. കേരളത്തിൽ ഇത് 1053 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ആകെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിലും അത് അത്രത്തോളം അപായകരമല്ല എന്നിരിക്കലും കേരളം ഇതിനെ സംബന്ധിച്ച സുസജ്ജമായിരിക്കേണ്ട കാര്യത്തിൽ മുന്നിൽ തന്നെ 1053 പേർ വീടുകളിലോ ആശുപത്രികളിലോ നിരീക്ഷണത്തിലായി കഴിഞ്ഞിരിക്കുന്നു. പുതിയതായി നിരീക്ഷണ പട്ടികയിൽ ചേർത്തത് 247 പേരെ. ഇതിൽ 1038 പേർ വീടുകളിൽ, 15 പേർ ആശുപത്രികളിൽ, 1053 പേർ അതുവഴി മൊത്തം നിരീക്ഷണത്തിൽ എത്തിയിരിക്കുന്നു. നമുക്ക് പടർന്നു പിടിക്കുന്ന പനിയെ ചെറുത്ത് നല്ല ശീലമുണ്ട്. കെ ശൈലജ എന്ന ആരോഗ്യവകുപ്പ് മന്ത്രി അക്കാര്യത്തിൽ ഉദാത്തമായ ഒരു മാതൃക തന്നെയാണ്. സമം വയ്ക്കാൻ കഴിയാത്ത ഒരാരോഗ്യവകുപ്പ് മന്ത്രി, നിപയെ 2 തവണ ചെറുത്ത് തോൽപ്പിച്ച മന്ത്രി, മുന്നിലുണ്ട് നിപയെ തുരത്തിയ പാഠം. പിഴവുറ്റ ആസൂത്രണത്തിലൂടെയും ജാഗ്രതയിലൂടെയും മാരക വൈറസായ നിപയെ ചെറുത്തതാണ് കേരളം. അതും 2 വട്ടം. 40 മുതൽ 75% വരെയായിരുന്നു നിപ ബാധിച്ചവരുടെ മരണനിരക്ക്. ആ നിലയ്ക്ക് ഇതിലും വലിയ കാര്യങ്ങൾ കണ്ട ജനതയാണ്, എതിർത്ത് തോൽപ്പിച്ച ജനതയാണ്. അതുകൊണ്ട് കേരളത്തിന് വലിയ അപകട സാധ്യത, അപായ സാധ്യത ഒന്നും നാം കൽപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കൊറോണ വൈറസിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരെ ചൈനയിൽ നിന്ന് ഒഴിപ്പിക്കാൻ കഴിയുമോ? ചൈന പറഞ്ഞിരുന്നത് പോകണ്ട, ഇവിടെ തന്നെ ചികിത്സ നേടുന്നതാണ് നല്ലത്, പോവുക എന്നാൽ പനി പടരാനുള്ള സാധ്യതയാണ്. പക്ഷേ ഒടുവിൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ നടപടിയായി. ചൈനയിൽ നിന്ന് ആദ്യ വിമാനം ഇന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന വാർത്ത മംഗളം നമുക്ക് തരുമ്പോൾ അത് എത്രത്തോളം വാസ്തവികം എന്ന് നമുക്കറിയില്ല. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ നടപടിയായി ചൈനയിൽ നിന്ന് ആദ്യ വിമാനം ഇന്ന്. കൊറോണ വൈറസിൻ്റെ ഉത്ഭവ കേന്ദ്രമായ ചൈനയിലെ വുഹാനിലും പ്രാന്ത പ്രദേശങ്ങളിലും കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ നടപടി ആരംഭിച്ചു. വുഹാനിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ സംഘം ഇന്ന് വൈകിട്ട് വിമാനം കയറും. പൗരന്മാരുടെ ഒഴിപ്പിക്കൽ അനുവദിക്കണമെന്ന ഇന്ത്യയുടെ അഭ്യർത്ഥന ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ദ്രുതഗതിയിലുള്ള നടപടി. യാത്രയുടെ സമയം വ്യക്തമാക്കിയിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കാനാണ് നിർദ്ദേശം. നാട്ടിലെത്തിയാലും 14 ദിവസത്തേക്ക് മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തരുത് ഇവരാരും എന്നാണ് ഇവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം എന്നും മംഗളം ഈ വാർത്തയിൽ നമ്മോട് പറയുന്നു. ചൈനയെ തന്നെ ഞെട്ടിച്ച ഒരു രോഗലക്ഷണം ഇക്കാര്യത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. രോഗലക്ഷണങ്ങളില്ലാതെ 10 വയസ്സുകാരന് രോഗം ബാധിച്ചതായി, കൊറോണ വൈറസിൻ്റെ രോഗം ബാധിച്ചതായി ചൈനയിൽ കണ്ടെത്തപ്പെട്ടു. വളരെ ഡോർമെൻ്റായിട്ട്, വളരെ നിദ്രാലീനമായി ഈ വൈറസ് നമ്മുടെ ശരീരത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഈ 10 വയസ്സുകാരൻ്റെ അനുഭവം പഠിപ്പിക്കുന്നത്. ലോകത്തെ ആശങ്കയിലാക്കി
പുതിയ തരം കൊറോണ വൈറസ് ബാധ പടരുന്നതിനിടെ ചൈനയിൽ നിന്നും വൈദ്യശാസ്ത്ര രംഗത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി. രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത 10 വയസ്സുകാരനിൽ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. അത് പുതിയ അപായ സൂചനയായി മാറുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്ന് കലാകൗമുദി എന്ന പത്രം രോഗം വന്നാൽ എങ്ങനെ തിരിച്ചറിയുമെന്ന കാര്യമാണ്. വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതാണ് ഈ വാർത്ത. രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ 2 മുതൽ 4 ദിവസം വരെ പനിയും ജലദോഷവും. പനിയും ജലദോഷവും ഇപ്പോൾ വന്നാൽ അത് കൂടുതൽ ശ്രദ്ധിക്കണമെന്നർത്ഥം. തുമ്മൽ, മൂക്കൊലിപ്പ്, ക്ഷീണം, ചുമ, തൊണ്ടവേദന, ആസ്തുമ, അതായത് ശ്വാസതടസ്സം. പടരുന്നത് രീതി, രോഗിയുടെ തുപ്പൽ, തുമ്മൽ, സ്രവങ്ങൾ വഴി, രോഗിയുടെ സ്പർശം, വൈറസ് ഉള്ള പ്രതലത്തിൽ തൊടുന്നത്, അപൂർവമായി വിസർജ്യങ്ങളിലൂടെയും ഈ രോഗം പകരും. അതായത് രോഗിയിൽ നിന്ന് മറ്റൊരാളിലേക്ക്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരും. ഈ രോഗം വരാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ: രോഗിയെ ഒറ്റമുറിയിലാക്കുക, വായു സഞ്ചാരം നിർബന്ധം, രോഗിക്ക് മാത്രമായി പാത്രങ്ങളും കിടക്കയും നൽകണം, സന്ദർശകരെ ആ മുറിയിൽ കയറ്റരുത് തുടങ്ങിയ കാര്യങ്ങളാണ് മുന്നൊരുക്കങ്ങളുടെ രീതിയിൽ ഇന്ന് കലാകൗമുദി നമ്മോട് 1-ാം പേജിലൂടെ പറയുന്നത്. നടിയെ ആക്രമിച്ച കേസിൻ്റെ 2-ാം അധ്യായം ഇന്നലെ ആരംഭിച്ചു. അതായത് ആ കേസിൻ്റെ വിചാരണ ഇന്നലെ തുടങ്ങിയിരിക്കുന്നു. കേസിൻ്റെ വിചാരണ കൊച്ചിയിലാണ്. യുവനടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണ തുടങ്ങി. ആക്രമണത്തിനിരയായ നടിയെയാണ് ആദ്യ ദിവസം വിസ്തരിച്ചത്. ആക്രമിക്കപ്പെട്ടതും രക്ഷപ്പെടാൻ ശ്രമിച്ച വഴികളും ഒന്നിനു പുറകെ ഒന്നായി നടി വിശദീകരിച്ചു. ഇതൊക്കെ ഇൻ ക്യാമറയിലാണ്, അകത്താണ്, ആർക്കും പ്രവേശനമില്ല, അടച്ചിട്ട മുറിക്കകത്താണ് വിചാരണ നടക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്തയുടെ പൊട്ടും പൊടിപ്പും ഒക്കെ ചേർത്ത് വെച്ചാണ് പത്രങ്ങൾ വാർത്ത തരുന്നത്. നോക്കൂ, ഈ വിചാരണയുടെ ഘട്ടത്തിൽ അവർ സ്വയം കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ നടി കരഞ്ഞു. അതുമൂലം അവരുടെ വാക്കുകൾ മുറിഞ്ഞു. നിരുദ്ധകണ്ഠയായാണ് നടി ആ സംഭവങ്ങൾ ഓർത്തെടുത്തത്. ആ വാർത്ത ഇങ്ങനെ കോടതി മുഖം. ദിലീപിന് മാത്രം 19 അഭിഭാഷകർ ഹാജരായി. ഹാജരായത് ഒരു പട അഭിഭാഷകരാണ്. ഒരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ദുരനുഭവങ്ങൾ കോടതി മുമ്പാകെ വിവരിക്കേണ്ടി വന്നപ്പോൾ യുവനടിയുടെ വാക്കുകൾ കരച്ചിലിൽ മുറിഞ്ഞു. താൻ ആക്രമിക്കപ്പെട്ടതും രക്ഷപ്പെടാൻ ശ്രമിച്ച വഴികളും തേങ്ങലോടെ അവർ വിവരിച്ചപ്പോൾ കോടതി നിശബ്ദമായി. ആക്രമിക്കപ്പെട്ട നടി എറണാകുളം അഡീഷണൽ സ്പെഷ്യൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസിന് മുമ്പാകെ മൊഴി നൽകുമ്പോഴാണ് കോടതി മുറി വൈകാരിക രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് എന്ന് പൊതുവാർത്താ പേജിൽ നിന്ന് ദേശാഭിമാനി ഈ വാർത്ത നമുക്ക് തരുമ്പോൾ പഴയ കാര്യങ്ങൾ നമ്മളൊന്നുകൂടി ഓർത്തു പോകുന്നു. ഗാന്ധി ഘാതകനായ ഗോഡ്സെയെ ആരാധിക്കുന്നയാളാണ് പ്രഗ്യാ സിംഗ് താക്കൂർ എന്ന MP. BJP ആണ് അവരെ MP ആയി അണിയിച്ചത്. ഗോഡ്സെയുടെ ഒരു യഥാർത്ഥ പിൻഗാമി, ഒരു ജൂനിയർ ഗോഡ്സെ ഇന്നുണ്ടായിരിക്കുന്നു. ജൂനിയർ ഗോഡ്സെയുടെ ജനനം വിളംബരം ചെയ്യുന്ന വാർത്ത ഇന്നുണ്ടായി. മോദി ഭരിക്കുമ്പോൾ ഇതുണ്ടാകും, ഇതിനപ്പുറവും ഉണ്ടാകും. അഭിനവ ഗോഡ്സെ ആര് എന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാൽ ഭീരുവായ മോദി എന്നാണ് അദ്ദേഹം മറുപടി പറയുക. അതല്ല, ഗോഡ്സെയുടെ പുതിയ ജന്മം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേശാഭിമാനി കാണുക. വീണ്ടും ഗോഡ്സെ എന്ന ശീർഷകത്തിൽ ആ വാർത്ത തരുമ്പോൾ ഗോഡ്സെയുടെ ചിത്രവും ദേശാഭിമാനി നമുക്ക് തന്നിട്ടുണ്ട്. അതിങ്ങനെ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ദില്ലി ജാമിയ മിലിയ ഇസ്ലാമിക വിദ്യാർത്ഥികളെ സംഘപരിവാർ പ്രവർത്തകൻ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഒരു വിദ്യാർത്ഥിക്ക് വെടിയേറ്റു. രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിലേക്കുള്ള ജാമിയ വിദ്യാർത്ഥികളുടെ മാർച്ചിന് നേരെ വൻ പോലീസ് സന്നാഹം നോക്കി നിൽക്കുകയാണ്
രാം ഭക്ത് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഗോപാൽ ശർമ്മ വെടിയേറ്റ് വീണത്. മഹാനായ രാമഭക്തൻ ഹനുമാനാണ്. ഹനുമാന്റെ ഗുണമൊന്നുമില്ലാത്ത ഈ ഗോപാൽ വർമ്മ കുരങ്ങനാണ്. മനുഷ്യരൂപമുണ്ടെന്നു മാത്രമേയുള്ളൂ, പക്ഷേ കുരങ്ങൻ്റെ വികടത മുഴുവൻ അയാൾക്കുണ്ട് എന്ന് വേണം കരുതാൻ. പകൽ ഒന്നരയോടെ ക്യാമ്പസിന് പുറത്ത് പ്രകടനത്തിന് മുന്നിൽ അയാളെത്തി. ആർക്കാണ് സ്വാതന്ത്ര്യം ആസാദി വേണ്ടത്? അത് ഞാൻ തരാം എന്നാക്രോശിച്ച് തോക്ക് ചൂണ്ടി വിദ്യാർത്ഥികളെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ വെടിയുതിർത്തു. ഇത് നോക്കി നിന്നതല്ലാതെ ആക്രമണത്തെ ചെറുക്കാൻ ഒരു പോലീസുകാരനും തയ്യാറായില്ല. ദില്ലിയിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് നയിക്കുന്നത് അമിത്ഷായാണ്, ആഭ്യന്തരമന്ത്രിയാണ്. അമിത്ഷായുടെ ഒരു ആളികൂളി സംഘമായി, ഒരു മാഫിയ ഗ്രൂപ്പായി അവിടുത്തെ പോലീസ് അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജൂനിയർ ഗോഡ്സെ വെടിയുതിർക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന പോലീസുകാർ ശ്രദ്ധിച്ചതേയില്ല. വെടിയൊച്ചയ്ക്ക് ശേഷം നേരത്തെ പറഞ്ഞുറപ്പിച്ച മാതിരി അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റിന് ശേഷവും നാടകങ്ങൾ ഉണ്ടായി. അറസ്റ്റ് ചെയ്തപ്പോൾ അറിഞ്ഞത് 19 വയസ്സുകാരനാണ് ഈ ജൂനിയർ ഗോഡ്സെ ഗോപാൽ ശർമ്മ. 19 വയസ്സ്. നോക്കൂ, ഗോഡ്സെയും സവർണനായിരുന്നു, ഗോപാൽ ശർമ്മയും സവർണനാണ്. ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതിൻ്റെ 72-ാമത് വാർഷിക ദിനത്തിലാണ് ഈ കൊരങ്ങൻ രണ്ടാം ഗോഡ്സെ ഇപ്പോൾ വെടിയുതിർത്തത്. ആ നിലയ്ക്ക് വെടിയുതിർക്കുമ്പോൾ നമുക്കറിയാവുന്നതുമാതിരി അദ്ദേഹം ആക്രോശിക്കുന്നുണ്ടായിരുന്നു. ആദ്യം പിടിക്കപ്പെട്ട ഉടനെ 19 വയസ്സാണ് ഇയാൾക്കുള്ളത്, കാഴ്ചയിലും അങ്ങനെ തോന്നും. പക്ഷേ കുറച്ച് ചെന്നപ്പോൾ രാത്രിയായപ്പോൾ വയസ്സ് 18 ആയി, ഒടുവിൽ 17 ആയി. ജുവനായിൽ പ്രതിയായി, ശിക്ഷ വരില്ല. എന്തൊരു കൃത്യമായ സന്നാഹ രൂപീകരണം! എല്ലാം തീരുമാനിച്ചു വെച്ചിരുന്നതാണ്. ഒരു ശിക്ഷയും ഇയാൾക്ക് വരാൻ കഴിയില്ല. മോദിയെപ്പോലെ ഒരു നിഷ്ഠൂരൻ, വിവരദോഷി ഭരിച്ചിരുന്നു എങ്കിൽ ഗോഡ്സെയെപ്പോലും ജുവനായിൽ പ്രതിയാക്കുമായിരുന്നു ഇവർ. ആ നിലയ്ക്കാണ് പഴയ അനുഭവങ്ങൾ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. 19-ൽ തുടങ്ങി 17-ൽ അവസാനിക്കുന്ന ഒരു സഞ്ചാരഗതി വാർത്തകൾക്ക് എത്തിക്കുകയുണ്ടായി അവർ. യൂണിയൻ ബജറ്റിൻ്റെ സമ്മേളനം ഇന്നാരംഭിക്കുന്നു. ആ സമ്മേളനം ആരംഭിക്കുന്നതിൻ്റെ വാർത്ത ജന്മഭൂമി 1-ാം പുറത്ത് തരുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. വരുന്നു പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനം. ഈ ബജറ്റിൽ എന്തൊക്കെയായിരിക്കും വരിക? നമ്മുടെ നടുവൊടിക്കുന്നതും കോർപ്പറേറ്റുകൾക്ക് മൃദുസ്പർശം നൽകുന്നതുമായ ഒരുപക്ഷെ നികുതികൾ കൂടുതൽ ഉണ്ടാകാം. സർക്കാരിന് നിത്യനിദാന ചിലവുകൾക്ക് പണമില്ല. എയർ ഇന്ത്യ വിൽപ്പനയ്ക്ക് വെച്ചിട്ട് അധികം ആളുകൾ എത്തിയിട്ടില്ല. ഇതാണ് അവസ്ഥ. നമുക്ക് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. എല്ലാ വിഷയങ്ങളിലും സമഗ്ര ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ സജ്ജമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു. ഈ സർവകക്ഷി യോഗത്തിൽ 26 കക്ഷികളാണ് പങ്കെടുത്തത്. 26 കക്ഷികൾ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ 20 കക്ഷികൾ കോൺഗ്രസ് അടക്കമുള്ള മുന്നണിയാണ്. ബാക്കി 5-ോ 6-ോ കക്ഷികളാണ് ഈ ബി ജെ പി എന്ന പാർട്ടിയെ തിരിഞ്ഞു നോക്കിയിരിക്കുന്നത്. ഒറ്റപ്പെട്ടു, ഈർക്കിലിയായി, ശുഷ്കിച്ചു നമ്മുടെ മഹാ എൻ ഡി എ. അതാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ. ആരാണ് ഈ മോദി? ഇന്ത്യക്കാരോട് പൗരത്വം ചോദിക്കാൻ അയാൾക്ക് എന്ത് അവകാശം? ഇന്നലെ വയനാട്ടിൽ പ്രസംഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം ചന്ദ്രിക എന്ന പത്രം 1-ാം പുറത്ത് തരുന്നു. കാണുക, ഇന്ത്യക്കാരോട് പൗരത്വം രേഖ ചോദിക്കാൻ മോദി ആരാണ്? ഇന്ത്യയിൽ ജീവിക്കുന്നവർ ഇന്ത്യക്കാരാണ് എന്ന് തെളിയിക്കാൻ രേഖകൾ ഹാജരാക്കണമെന്ന് പറയാൻ നരേന്ദ്രമോദി ആരാണ് എന്ന് രാഹുൽ ചോദിച്ചു. ആരാണ് മോദിക്ക് ഇതിനുള്ള ലൈസൻസ് നൽകിയത്? ഇവിടെ ജനിച്ചു വളർന്നവർ ഇന്ത്യക്കാരാണ് എന്ന് തെളിയിക്കേണ്ട ഒരാവശ്യവുമില്ല. അതിനാരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട, രാഹുൽ തുറന്നടിച്ചു. ഗോഡ്സെയെയും മോദിയെയും
ഒരേ ആശയത്തിന്റെ വക്താക്കളായി ഭാവി വക്താക്കളാണ്. ഭാവിയെ പ്രതീക്ഷയോടെ കാണാൻ സാധിക്കുന്ന അവസ്ഥയല്ല ഇന്ന് ഇന്ത്യയിൽ. എന്തു പറഞ്ഞാലും പാകിസ്ഥാൻ എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഇതുകൊണ്ട് യുവാക്കൾക്ക് ജോലി കിട്ടില്ല. പൗരത്വ നിയമ ഭേദഗതിയും ദേശീയ പൗരത്വ രജിസ്റ്ററും കൊണ്ടുവന്നത് കൊണ്ട് ഒരാൾക്കും തൊഴിൽ ലഭിക്കില്ല. കാശ്മീരിലെയും ആസാമിലെയും സാഹചര്യങ്ങളും യുവജനങ്ങൾക്ക് ജോലി നൽകാൻ ഉതകുന്നതല്ല. മോദിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. മോദി ഒരു ഭീരുവാണ്, മോദി ഒരു കള്ളനാണ്. ഗാന്ധിജിയെ വെടിവെച്ചപ്പോൾ ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ധൈര്യമുള്ളയാളായിരുന്നില്ല. നോക്കൂ, മോദിയെ എനിക്കറിയാം. എൻ്റെ കണ്ണുകളിൽ നോക്കി മോദി ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ഭയമാണ് ആ മനുഷ്യൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. പേടിയോടെയാണ് അയാൾ ചുറ്റുപാടും നോക്കുന്നത്. ആ അർത്ഥത്തിൽ വല്ലപ്പോഴുമേ മോദി എന്ന മഹാൻ പുറത്തേക്ക് വരാറുള്ളൂ. അതിനുള്ള കാരണം മോദിയോടടുത്ത് സഹവസിച്ചിട്ടുള്ള ഏതാണ്ടൊക്കെ. രാഹുൽ പറയുന്നു, ഭയമാണ്, ഭീരുവാണ് അയാൾ, വരാൻ പേടിയാണ് അയാൾക്ക്. മുൻമന്ത്രി എം കമലം അന്തരിച്ച വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളും ഒന്നാം പുറത്ത് തരുന്നു. മാധ്യമ വാർത്ത സചിത്രമായി തരുന്നു. ഇങ്ങനെ കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയും വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന എം കമലം 93 വയസ്സ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് നടക്കാവ് വണ്ടിപ്പേട്ടയിലെ ജയന്തിയിൽ വ്യാഴാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. രാത്രിയോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. ഇന്നും നാളെയും ബാങ്ക് അവധിയാണ്. ശമ്പള വർധന ആവശ്യപ്പെട്ട് രാജ്യത്തെ പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പണിമുടക്കും. അതുകൊണ്ട് ബാങ്ക് അവധിയായിരിക്കും എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. മാധ്യമത്തിൻ്റെ അവസാന പുറത്ത് ഒരു വാർത്ത അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു വാർത്ത ഇന്ന് കാണാം. ജോലി ഭാരവും പീഡനവും സ്ഥാനക്കയറ്റം നൽകരുത് എന്നപേക്ഷിച്ച് പോലീസുകാർ. പോലീസുകാർ പറയുന്നു, ഞങ്ങൾക്ക് പ്രമോഷൻ തരരുത്, കാരണം ജോലി ഭാരവും പീഡനവുമാണ് അനുഭവിക്കാൻ വയ്യ. നിലവിലുള്ള ജോലി ഭാരവും മാനസിക സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരുടെ പീഡനവും തന്നെ സഹിക്കാനാകാത്തതിനാൽ സ്ഥാനക്കയറ്റം നൽകരുത് എന്ന അഭ്യർത്ഥനയുമായി സിവിൽ പോലീസ് ഓഫീസർമാർ. അത് വല്ലാത്ത ഒരവസ്ഥ തന്നെയാണ്. യു പിയിൽ 20 കുട്ടികളെ ബന്ദികളാക്കിയ ഒരു വാർത്ത ഇന്നലെ മുതൽ നാം കേട്ടുകൊണ്ടേയിരുന്നു. അതേ സംബന്ധിച്ച വാർത്ത ഇന്ന് ദീപിക തരുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. യു പിയിൽ 20 കുട്ടികളെയും മുതിർന്നയാളുകളെയും ഒറ്റയടിക്ക് ബന്ദികളാക്കിയ വാർത്ത ഇന്നലെ ഉച്ച കഴിഞ്ഞ് തുടരെയായി ദൃശ്യമാധ്യമങ്ങളിൽ നാം കണ്ടിരുന്നു. ആ വാർത്ത ദീപിക ഒന്നാം പുറത്ത് തരുന്നു. ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിലെ ഗ്രാമത്തിൽ 20 കുട്ടികളെ അടക്കമുള്ള ആളുകളെ ബന്ദികളാക്കി. ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി സുഭാഷ് ബാദം എന്നയാളാണ് കത്താരിയ ഗ്രാമത്തിലെ വീട്ടിൽ കുട്ടികളെ ബന്ദിയാക്കിയത്. സുഭാഷിൻ്റെ ഭാര്യയും മകളും ബന്ദികളാക്കപ്പെട്ടവരിൽ ഉണ്ട് എന്നാണ് വിവരം. ഒടുവിൽ അയാളെ കീഴടക്കാൻ പോലീസെത്തി. പട്ടാളം തന്നെ എത്തി. അവരെ രാത്രിയിലെപ്പോഴോ കീഴടക്കി അയാളെ വെടിവെച്ചു കൊന്നു. വെടിവെച്ചു കൊന്ന പോലീസുകാർക്ക് വലിയ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തു യു പി മുഖ്യമന്ത്രി എന്നാണ് വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഇന്ന് മലയാള മനോരമയുടെ എഡിറ്റ് പേജിൽ കാത്തിരുന്ന് കാണാമെന്ന ശീർഷകത്തിൽ കെ സി സിംഗ് എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൻ്റെ പ്രാധാന്യം ബ്രിട്ടൻ ഇന്ന് യൂറോപ്യൻ യൂണിയന് പുറത്തു കിടക്കുന്നു എന്നതാണ്. ആകാംക്ഷയോടെ ലോകം ഉറ്റുനോക്കുന്നു ബ്രിട്ടൻ ബ്രെക്സിറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആഗോള വിപണിയിൽ അത് ചെലുത്തുന്ന സ്വാധീനം എന്തായിരിക്കും. ബ്രെക്സിറ്റ് ഇന്ന് രാത്രിയാണ്, ഇന്ന് രാത്രി 12 മണിക്കാണ്. പക്ഷേ ബ്രിട്ടനെ സംബന്ധിച്ച് അത് രാത്രി 11 മണിയാണ്.
ഇന്ത്യയെ സംബന്ധിച്ച് അത് നന്നേ വെളുപ്പാൻ കാലം 4:30 മണിയാണ്. ബ്രിട്ടനിൽ ഇന്ന് രാത്രി 11 മണിയാകുമ്പോൾ ആ രാജ്യം യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ലാതാകും. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടുന്ന ബ്രെക്സിറ്റ് നടപ്പാക്കും. എന്തുകൊണ്ട് 11 മണി? യൂറോപ്യൻ യൂണിയൻ ആസ്ഥാനമായ ബ്രസൽസിൽ അർദ്ധരാത്രി 12 മണിയാകുമ്പോഴാണ് ബ്രെക്സിറ്റ് നടപ്പാവുക. ബ്രിട്ടനിൽ അപ്പോൾ 11 മണിയായിരിക്കും. ഇന്ത്യയിൽ നാളെ പുലർച്ചെ 4:30 ആയിരിക്കും. ബ്രസൽസിന് എന്ത് സംഭവിക്കും? യൂറോപ്യൻ പാർലമെൻറ്റിൽ ബ്രിട്ടനിൽ നിന്നുള്ള 73 MPമാർ ഇതോടെ MPമാരല്ലാതാകും. യൂറോപ്യൻ പാർലമെൻറ്റിന് മുന്നിലെ ബ്രിട്ടീഷ് പതാക ഒഴിവാക്കും. ഈ പതാക മ്യൂസിയത്തിലേക്ക് മാറ്റും. അങ്ങനെ ഭൂഖണ്ഡം തന്നെ മാറ്റി വരയ്ക്കുന്ന യൂറോപ്പിൻ്റെ ഭൂഖണ്ഡം മാറ്റി വരയ്ക്കുന്നു. ഒരിക്കൽ യൂറോപ്യൻ യൂണിയൻ ഉണ്ടാക്കി ഒരൊറ്റ രാജ്യവും നാണയവും ഒക്കെ ആക്കി മാറ്റിയ സാഹചര്യം മാറുന്നു. മാറിയിട്ട് ബ്രിട്ടൻ അവിടെ ഇല്ലാതാകുന്നു. ബ്രിട്ടൻ്റെ പതാക മ്യൂസിയത്തിലേക്ക് മാറ്റുന്നു. ചരിത്രം എപ്പോഴും അങ്ങനെയാണ്. ചില കാര്യങ്ങളെ അത് മ്യൂസിയം പീസാക്കി മാറ്റും. കെ.സി. സിംഗ് എഴുതുന്നു, യു കെയുമായി വേർപിരിയുന്ന കരാറിൽ 29 യൂറോപ്യൻ യൂണിയൻ അനുകൂലമായി വോട്ട് ചെയ്തു. യൂണിയൻ വിടാനുള്ള 11 മാസത്തെ പരിണാമഘട്ടത്തിലേക്ക് യു കെ പ്രവേശിക്കുകയാണ്. വരുന്ന വർഷം മുതലുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് ആവശ്യമായ വ്യവസ്ഥകളും ചട്ടങ്ങളും ഈ വർഷം യൂണിയനുമായി ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തേണ്ടതുണ്ട്. ഈ അവസ്ഥ ഉളവാക്കുന്ന പുതിയ ലോക സാഹചര്യം എന്ത് എന്നാണ് കെ.സി. സിംഗ് ഈ ലേഖനത്തിലൂടെ അന്വേഷിക്കുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. എൻ.വി. കൃഷ്ണവാര്യരുടെ പ്രമുഖമായ ഒരു കവിതയുണ്ട്. ഗാന്ധിജി റേഷന് ക്യൂ നിൽക്കുമ്പോൾ ഗോഡ്സെ ആഡംബരക്കാറിൽ അദ്ദേഹത്തെ കടന്നുപോകുന്നു എന്നർത്ഥം വരുന്ന ഒരു കവിത. ഗോഡ്സെ മരിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. നോക്കൂ, ഈ ചിത്രം കാണൂ. ഇതാണ് ആദ്യ ഗോഡ്സെ, മരിക്കാത്ത ഗോഡ്സെ, ഗോഡ്സെയുടെ പിൻഗാമി. ഗോഡ്സെയുടെ പുതിയ ജന്മത്തിൻ്റെ പേര് രാമഭക്ത് ഗോപാൽ വർമ്മ എന്നാണ്. ആർക്കാടാവിടെ സ്വാതന്ത്ര്യം വേണ്ടത്? സ്വാതന്ത്ര്യം അഥവാ ആസാദി? ആസാദി എന്ന് കേട്ടാൽ കലി തുള്ളും മോദിയും അമിത്ഷായും. ആർക്കാണ് ഇവിടെ സ്വാതന്ത്ര്യം വേണ്ടത്? ഞാൻ തരാം എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾക്ക് നേരെ നിറയൊഴിച്ച ആ ദുശ്ശകുനം ദാ ഇയാളാണ്. ഈ ചിത്രം മാധ്യമം 1st നമുക്ക് തരുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.